നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. ചെൽസി മെൻ ആൻഡ് വിമൻ നമ്മൾ രണ്ടുപേരും എഫ് എ കപ്പ് ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. രണ്ടുപേരുടെയും സ്കോർ ലൈൻ 2-0 ആണ്. ചെൽസി മെൻ ഫേസ് ചെയ്തത് ക്രിസ്റ്റൽ പാലസ്, ചെൽസി വിമൻ ഫേസ് ചെയ്തത് ആർസെനലിനെ ആയിരുന്നു. രണ്ട് കളികളും ഇന്നലെ ആയിരുന്നു കളി നടന്നുകൊണ്ടിരുന്നത്. വാട്ട് എ ഫാന്റാസ്റ്റിക് പെർഫോമൻസ് ബൈ ബോത്ത് ദ ടീംസ്. കൺഗ്രാറ്റുലേഷൻസ് എമ്മ ഹയസ് ആൻഡ് തോമസ് ടൂക്കൽ. നൗ ചെൽസി വിമൻ കളി ഞാൻ കണ്ടില്ല, പക്ഷെ ഒരു ക്വിക്ക് അപ്ഡേറ്റ്. 50-ാമത്തെ മിനിറ്റിൽ ഗുറോ റൈറ്റിന്റെ ഗോളും 61-ാമത്തെ മിനിറ്റിൽ ജി സോ ന്യൂണിന്റെ ഗോളിലും കൂടെയാണ് നമ്മൾ എഫ് എ കപ്പ് വിമൻസിൽ ഫൈനലിൽ പ്രോഗ്രസ് ചെയ്യുന്നത്. നമുക്ക് മെൻസിന്റെ കാര്യങ്ങളിലേക്ക് പറയാം. വാട്ട് എ പെർഫോമൻസ് തോമസ് ടൂക്കൽ. 10 സെമിഫൈനലിൽ 10 വിജയം. ചെൽസിയിൽ വന്നതിന് ശേഷം 6-ാമത്തെ ഫൈനലാണ് തോമസ് ടൂക്കൽ ചെൽസിനെ നയിക്കുന്നത്. നമ്മൾ വീണ്ടും ലിവർപൂളിനെ ഈ സീസണിൽ നേരിടാൻ പോവാണ്, ഒരു കപ്പ് ഫൈനലിൽ. മറ്റേത് കർബാവോ കപ്പ്, ഇത് എഫ് എ കപ്പ് ഫൈനൽ. May 14th ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നത്. പ്രെഡി എക്സൈറ്റഡ് ഫോർ ദ മാച്ച്. ഒരു ക്വിക്ക് മാച്ച് റിവ്യൂലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയർ ഡെവലപ്മെന്റിനെ കുറിച്ചാണ് നമുക്ക് ഇവിടെ സംസാരിക്കാനുള്ളത്. ടീമോ വേർണർ ഈസ് ബാക്ക്. ദ ആർബി ലൈപ്സിക് സ്ട്രൈക്കർ നമ്മൾ സൈൻ ചെയ്ത പ്ലെയർ ആണ് ഇപ്പോൾ ചെൽസിന് വേണ്ടി കളിക്കുന്നത്. ദ ഡബിൾ സ്ട്രൈക്കർ കോമ്പിനേഷൻ അപ് ഫ്രണ്ട് ശരിക്കും പറഞ്ഞാൽ ടീമോന് വണ്ടേഴ്സ് നടത്തുകയാണ്. കഴിഞ്ഞ 3-ാമത്തെ കളിയാണ് അടുപ്പിച്ചായിട്ട് ടീമോന്റെ പെർഫോമൻസ്. മാൻ ഓഫ് ദ മാച്ച് ആയിരുന്നു ടീമോ വേർണർ. വേറൊരു പ്ലെയറിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി റൂബൻ ലോഫ്റ്റസ് ചീക്ക്. ദ ഗായ് ഈസ് ഫുൾ ഓഫ് കോൺഫിഡൻസ്. കോൺഫിഡൻസ് മാത്രമല്ല, ഒരു ഗോളും കൂടി അടിക്കേണ്ടായിരുന്നു. യെസ്, അത് റിഫ്ലക്റ്റഡ് ആയിരുന്നെങ്കിലും ഗുഡ് ടെക്നിക്, അറ്റ്ലീസ്റ്റ് ഓൺ ടാർഗറ്റിംഗിലും ആ ഷോട്ട് കൊടുക്കുന്നത്, ഒരു പോസിബിലിറ്റി ക്രിയേറ്റ് ചെയ്ത് ഗോൾ കിട്ടാനുള്ളത്, ഡിഫ്ലക്ഷൻ, ദാറ്റ്സ് എ ഗോൾ. റൂബൻ ലോഫ്റ്റസ് ചീക്ക് ഓൺ ദ സ്കോർ ഷീറ്റ്. നൗ തോമസ് ടൂക്കൽ ഒരുപാട് പ്രശംസിക്കുന്ന ഒരു പ്ലെയർ ആണ് റൂബൻ ലോഫ്റ്റസ് ചീക്ക്. അവൻ ട്രെയിനിങ്ങിൽ ഒരുപാട് സ്കിൽ സെറ്റ് കാഴ്ചവെക്കുന്നുണ്ട്. അതിനി മാച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സമയമായി. അത് കഴിഞ്ഞ 3 കളികളായിട്ട് മാച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കാണുന്നത് നമുക്ക് വളരെ സന്തോഷമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ഡെക്ലൻ റൈസ്, എന്ത് ചൗമിനി, നമ്മുടെ സ്വന്തം മുത്ത് റൂബൻ ലോഫ്റ്റസ് ചീക്ക് കത്തിക്കേറിക്കൊണ്ടുവരികയാണ് നമ്മുടെ ടീമിൽ. ഒരു ചെറിയ വിഷമം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോവിച്ചിച്ച് ഇഞ്ചേർഡ് ആയിട്ട് മാറേണ്ടി വന്നു. അൺഫോർച്ചുനേറ്റ്ലി ഒരു ചെറിയ ആംഗിൾ ട്വിസ്റ്റ് ആണ്. അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് ഇനി കുറച്ച് ദിവസങ്ങളിലുള്ളിലേ അറിയാൻ പറ്റുള്ളൂ. ഒരു 2 ദിവസം 2 മന്ത്സ് വരെ ബ്രേക്ക് എടുക്കാൻ പറ്റുന്നുള്ള ഒരു ഇഞ്ചുറിയാണ്. ഈ സീസണിൽ ഇനി കോവിച്ചിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ലേ ചെയ്യുമോ എന്നുള്ളത് നമുക്ക് കുറച്ച് ദിവസങ്ങളിൽ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു മുമ്പ് സ്പെക്യുലേഷൻസിലേക്കൊന്നും കിടക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. റൂബൻ ലോഫ്റ്റസ് ചീക്ക് ആൻഡ് ടീമോ വേർണറിന്റെ പെർഫോമൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ കളിയിൽ നമുക്ക് എടുത്തു പറയുന്നത്. മേസൺ മൗണ്ട് 2-ാമത്തെ ഗോൾ, ബ്യൂട്ടിഫുൾ ലേ ഓഫ് ബൈ ടീമോ വേർണർ. ബ്രില്യന്റ് ഫസ്റ്റ് സ്റ്റെപ്പ് മേസൺ മൗണ്ട്, വളരെ കൂൾ ആൻഡ് കാം ഫിനിഷ് ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ്. ഈ പിന്നെയും ഒരു അസിസ്റ്റ് ശരിക്കും പറഞ്ഞാൽ മേസൺ മൗണ്ട് അല്ല, ടീമോ വേർണർ കിട്ടേണ്ടതായിരുന്നു. റോമിലു ലുക്കാക്കു ഒരു അസിസ്റ്റ് ചെയ്തു, ലുക്കാക്കു സ്ലൈഡ് ചെയ്തു, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് പോസ്റ്റിലേക്ക് ഹിറ്റ് ചെയ്തു, ബൗൺസ് ചെയ്തു. സി എച്ചിനും ഫിനിഷ് ചെയ്യാനുള്ള ഒരു അവസരമായിരുന്നു, പക്ഷെ സി എച്ച് അതൊരു ശരിക്കും പറഞ്ഞാൽ ഗ്രൗണ്ട് ഷോട്ട് അല്ല അടിക്കുന്നത്, കുറച്ചുകൂടെ ഒന്ന് ഏരിയയിൽ അടിച്ചിരുന്നെങ്കിൽ അത് ഗോൾ ആയനെ, പക്ഷെ ഗ്രൗണ്ട് ഷോട്ട് അടിച്ചു, ദാറ്റ് ഗോട്ട് ക്ലിയർ. അങ്ങനെയായിരുന്നുണ്ടെങ്കിൽ 3-0 നമുക്ക് കളി അവസാനിപ്പിക്കാമായിരുന്നു. ആദ്യ പകുതിയിൽ ശരിക്കും പറഞ്ഞ ഒരു KG അഫെയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇരു ടീമുകളും വളരെ കൺസർവേറ്റീവ് ആയിട്ടാണ് കളിച്ചത്. ഇരു ടീമുകളും ചാൻസസ് മറ്റ് ടീമിന് കൊടുക്കാണ്ടിരിക്കാനുള്ള ശ്രമമായിരുന്നു. അങ്ങനെ അധികം ഡോമിനേറ്റ് ചെയ്തൊരു കളിച്ചൊരു കളിയായിരുന്നില്ല ഫസ്റ്റ് ഹാഫ്. പക്ഷെ സെക്കൻഡ് ഹാഫില് വി ടേൺ അപ്പ് ദ ഹീറ്റ് ആൻഡ് ആ ഹീറ്റിൽ കൂടെ തന്നെയാണ് നമ്മൾ ഒരുപാട് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുകയും ആ ചാൻസസ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ചാൻസസ് കൺവേർഷൻ. കഴിഞ്ഞ കുറച്ച് കളികളായിട്ട് നമ്മൾ കിട്ടുന്ന ചാൻസസ് കൺവേർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സന്തുഷ്ടകരമായ ഒരു കാര്യം തന്നെ. കാരണം മേസൺ മൗണ്ട് ഇസ് ഓൺ ദ സ്കോർ ഷീറ്റ്സ്, ടീമോ വേർണർ ഇസ് ഓൺ ദ അസിസ്റ്റ് ഷീറ്റ്. നമുക്ക് കാണേണ്ട പ്ലെയേഴ്സ് ഒക്കെ തന്നെയാണ് ഗോളുകൾ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2-ാം പകുതിയിൽ ഒരു സ്ട്രോങ് പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് ചെൽസി ഇനി നമ്മൾ നേരിടാൻ പോകുന്നത് ആർസെനലിനെയാണ്. ഇൻ പ്രീമിയർ ലീഗ് നമ്മുടെ top 3 സ്ഥാനം ഏകദേശം ഉറപ്പിച്ചു. ആർസെനലായിട്ടുള്ള ജയം അതിലേക്ക് കൂടുതൽ ഉറപ്പിക്കാനായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ബ്രില്യന്റ് ഓവറോൾ പെർഫോമൻസ് ഫ്രം ചെൽസി, പ്രൊഫഷണൽ പെർഫോമൻസ് ബോത്ത് ഫ്രം ദ മെൻസ് ആൻഡ് വിമൻസ് ടീം. സോ ഹാപ്പി, എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ തന്നെയായിരിക്കും എന്നുള്ള ഞാൻ വിശ്വസിക്കുന്നു. ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് എസ് കെ ഫ്രം ചെൽസിക്കാരൻ.